அமிர்தேஸ்வரீ நமஹ. ஸ்ரீ லலிதா சஹஸ்ரநாமத்தில் அடுத்த நாமம் மதுமதி என்னதான மாயா மதுமதி மஹி என்ள்ள ஸ்தோத்திரபாகத்தின் விசதீகரணமான கேட்டுக்கொண்டிருக்கிறது. மதுமதி என்னச்சால் மது கையில் உள்ளவள் என்ன அர்த்தம். மது என்னதின் ரெண்டு அர்த்தங்கள் பயாருண்டு. ஒன்று தேன் என்ன, சாதாரண சமயாச்சாரங்களில் தேன் மாத்திரே உபயோகிக்கள்ளூ. வாமாச்சாரத்தில் மது என்னால் கல் என்ள்ள அர்த்தத்திலான அது உபயோகப்படுத்த. அங்கே உள்ள அநேக நாமங்கள் லலிதா சஹஸ்ரநாமத்தில் உண்டு. சவ்யாச்சாரம் அசவ்யம் சவ்ய அபசவ்ய மார்க்கஸ்தா என்ள்ள நாமம் இதனையான சூச்சிப்பிக்கிறது. பொதுவே மது என்ள்ளது தேனாய்ட்டான கணக்காகிறது. அதுபோல நாமங்கள் ஒத்திரி லலிதா சஹஸ்ரநாமத்தில் காணாம். 330-ஆமத்தை நாமம் காதம்பரி பிரியா, காதம்பரி என்ள்ள மத்தியம் கையில் உள்ளவள். மதுப்பிரீத என்ள்ள 510-ஆமத்தை நாமம். மாத்வீபானாலச, மாத்வீபம் என்ள்ள மாத்வி என்பயண சுராபானம் கொண்டு அலசையாயுள்ளவள். மதகூர்ணித்த ரத்தாட்சி, மத்யபானம் கொண்டு கண்ணு சுவந்துட்டவள். கூர்ணனம் செய்ய வட்டம் கறங்கிக் கொண்டிருக்கிற கண்ணுகளோடு கூடியவள் இன்று 575-ஆமத்தை நாமம். 432-ஆமத்தை நாமம் மத்தா என்ள்ளது 576-ஆமத்தை நாமம். வாருணி மத விஹ்வல, வாருணி என்ள்ள மதம் கொண்டு விஹ்வலையாயவள் இன்று 333-ஆமத்தை நாமம். மத பாடல கண்டபூஹு, மதம் கொண்டு சுவந்துட்டுள்ள கண்டபூ கவிழ்த்தடத்தோடு கூடியவள் என்ன ஒரு அர்த்தம். அது மாத்திர சதுஷ்டுபச்சாராட்யா என்ள்ளதிலே
മദ്യം ദേവിക്ക് കൊടുക്കുന്നത് ഒരു ഉപചാരമാണ്. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ മധു കയ്യിൽ ഉള്ളവൾ ധരിച്ചിട്ടുള്ളവൾ എന്നുള്ള അർത്ഥത്തിൽ അത് പറയപ്പെടുന്നു. വാസ്തവത്തിൽ ഇതിന് സമാധാനം ദേവിക്ക് മദ്യത്തിൻ്റെ ലഹരി കൊണ്ട് വേണം ആനന്ദം കിട്ടേണ്ടത് എന്നുള്ള ഒരു ആവശ്യമില്ല. ദേവിക്ക് സ്വതസിദ്ധമായ സഹസ്രാര പത്മത്തിലുണ്ടാകുന്ന മധു കൊണ്ടാണ്, അമൃത് കൊണ്ടാണ് ദേവിക്ക് ആനന്ദമുണ്ടാകുന്നത് എന്നുള്ള സമാധാനമാണ് ആചാര്യന്മാരൊക്കെ നൽകുന്നത്. അതുപോലെ മഹത്യൈവ ഏതത് ദേവതായൈ രൂപം എൻ മധു എന്ന് വേദങ്ങളിലും ഒക്കെ പറയുന്നു. ദേവിൻ്റെ രൂപം തന്നെ മധുപോലെ മധുരമുള്ളതാണ്, തേൻ പോലെ മധുരമുള്ളതാണ് എന്നാണ്. ദേവീ മഹാത്മ്യത്തിൽ മധുമതി എന്നുള്ള ഒരു വിദ്യ തന്നെ ഉണ്ട്. ആ വിദ്യ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതായിട്ട് കണക്കാക്കാം. അങ്ങനെ മായ മധുമതി മഹി എന്നുള്ളതാണ് ഈ സ്തോത്രഭാഗം. അങ്ങനെ ദേവി മധുമതിയാണ് എന്ന് പല കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുകൂടാതെ യോഗശാസ്ത്രങ്ങളിൽ സിദ്ധി നേടിയവർ നാല് തരം ആൾക്കാരാണെന്നും ആ നാല് പേരിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആൾക്കാരും കൂടി അതിന് ശേഷവും ഏഴ് ഭൂമികകൾ, ഏഴ് പടികൾ കടന്നു ചെല്ലണം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ഉദാഹരണത്തിന് മുമുക്ഷുത്വം, അതുപോലെ ഉത്കടമായ ജിജ്ഞാസ, ഇതൊക്കെ ഉള്ളവർ ആദ്യത്തെ പടി കടന്നു എന്നൊക്കെ പറയും. അങ്ങനെ ഏഴ് പടികളുണ്ടത്രേ. അങ്ങനെ ഏഴ് പടികളിൽ സപ്തഭൂമികകൾ എന്നാണ് അതിനെ പറയുന്നത്. അതിൽ അവസാനത്തെ ഭൂമികയുടെ പേര് മധുമതി എന്നാണ്. ആ ഭൂമികയിൽ എത്തിയാലും ജ്ഞാനപ്രാപ്തി കിട്ടണമെങ്കിൽ മായയെ മറികടന്ന് ചെല്ലണം. അതുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ളത് കൊണ്ട് സംസാരതാരിക എന്ന് ദേവിക്ക് പേര്. ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഈ സംസാര സാഗരത്തെ, സംസാരമാകുന്ന നദിയെ തരണം ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് സംസാര താരിക. മധുമതി എന്ന് നദി വിശേഷം ഒന്നുണ്ട്. ആ നദിയായിട്ട് വിളങ്ങുന്നവൾ എന്ന് അർത്ഥം. ഇങ്ങനെ അനേക രീതിയിൽ മധുമതി എന്നുള്ളതിന് ദേവി മധുര സ്വഭാവം ഉള്ളവളാണ്. ദക്ഷിണ വാമാചാരങ്ങളാൽ പരിസേവിക്കപ്പെടുന്നവളാണ്. മധുപാത്രം കയ്യിലുള്ളവരാണ്. ദേവീ മഹാത്മ്യത്തിലും ഒരു സ്ഥലത്ത് ഒരു അസുരൻ യുദ്ധത്തിന് വെല്ലുവിളിക്കുമ്പോൾ ദേവി പറയും, നീ ഒരു ക്ഷണം മാത്രമേ നീ ഗർജിക്കുകയുള്ളൂ, ഗർജ ക്ഷണം മൂഢ മധുയാവത് പിബാമ്യഹം, ഞാൻ ഒരു ഈ മധു അങ്ങ് കുടിച്ചോട്ടെ, അത് കഴിഞ്ഞ് നിന്ന് ഞാൻ വധം ചെയ്തുകൊള്ളാം എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ ദേവി മധുമതിയാണ് എന്ന് ഈ പല അർത്ഥങ്ങളാണ് ഈ നാമത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത്. ഏവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 29-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം ചിന്തിച്ചു വരുന്നത്. 29-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി 26-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ആ 26-ാമത്തെ ശ്ലോകത്തെ ഒന്ന് വിചാരം ചെയ്യാം. ആത്മനശ്ച പരസ്യാഭി യക്കരോതി അന്തരോദരം തസ്യ ഭിന്നദൃശോ മൃത്യു വിദധേ ഭയം ഉൽബണം. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. യഹ യാതൊരാളാണോ ആത്മനഹ പരസ്യ ച അഭി, തന്നിൽ തനിക്കും പരനും അന്യനും തമ്മിൽ ഉത്തരം അന്തരം കുറഞ്ഞ വ്യത്യാസം പോലും കരോതി കരുതുന്നത്, ഭിന്നദൃശ ഭേദദൃഷ്ടിയുള്ള തസ്യ അവന് മൃത്യു രൂപിയായിട്ടുള്ള ഞാൻ ഉൽബണം ഭയം വിദധേ വളരെ വലിയ ഭയത്തെ നൽകുന്നു എന്നർത്ഥം. എന്താ ശ്ലോകത്തിൻ്റെ അർത്ഥം? തനിക്കും അന്യനും തമ്മിൽ ഭേദഭാവം ദർശിക്കുന്നവന് ഭഗവാൻ മരണം തന്നെയാണ്, ഞാൻ മൃത്യു തന്നെയാണ്, അവന് ആ കാരണം കൊണ്ട് കഠിനമായ ഭയം അനുഭവിക്കേണ്ടി വരും. ഇവിടെ അന്തരോദരം എന്നൊരു വാക്കുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള വാക്കാണത്. ശ്രീധരാചാര്യസ്വാമികൾ ശ്രീധരയം വ്യാഖ്യാനത്തിൽ അതിനർത്ഥം പറയുന്നുണ്ട്. എന്താണ് അന്തരം എന്ന പദത്തിൻ്റെ അർത്ഥം? ഭേദം എന്നാണ്. ഉത്ത അഭി അരം, അല്പം ആണെങ്കിലും ഭേദം. അല്പം അഭി ലാഭം,
ദീപം ഭേദം, അതിനാണ് ഉദരം എന്ന് പറയുക. അന്തരാ അന്തരം ഭേദം, ഉദ അഭി അരം അല്പം, അല്പമഭിഭേദം യ പശ്യതി ഇതി അർത്ഥ. യദ്വാ അന്തരാമധ്യേ ഉദരം ശരീരം മൃത്യുരഹം തസ്യ ഭയം വിദധേ കരോമി എന്ന ശ്രീധരീയ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം. അന്തരം എന്ന പദത്തിന് ഭേദം എന്നർത്ഥം, ഉത്ത് എന്ന പദത്തിന് പോലും എന്നർത്ഥം, അരം എന്ന പദത്തിന് അല്പം എന്നർത്ഥം. അപ്പം തനിക്കും അന്യനും തമ്മിൽ അല്പം ഭേദം കാണുന്നു, അല്പം ഭേദം കാണുന്നു എന്നർത്ഥം. അങ്ങനെ തനിക്കും അന്യനും തമ്മിൽ അല്പം ഭേദം കാണുന്നവൻ പോലും ഭയത്തിന് അടിപ്പെടുന്നു എന്നാണ്. ഭയത്തെ ഉണ്ടാക്കുന്നത് ഭേദബുദ്ധിയാണ്. ദ്വിതീയാത്വീ ഭയം ഭവതി എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. രണ്ടിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്. രണ്ടുണ്ട് എന്ന ചിന്തയാണ് നമ്മളിൽ ഭയത്തെ ഉണ്ടാക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂവെങ്കിൽ, ഞാൻ മാത്രമേ ഉള്ളൂവെങ്കിൽ എങ്ങനെയാണ് ഭയം ഉണ്ടാവുക? ഞാൻ മാത്രമുള്ള അവസ്ഥയിൽ എനിക്ക് ഭയമില്ല. ഞാൻ ഇന്നലെ വീട്ടിൽ ഒറ്റയ്ക്കായപ്പോൾ ഞാൻ മാത്രമായ സമയത്ത് ഞാൻ പേടിച്ചുവല്ലോ. അത് വേറെ പലതും ഉണ്ട് ആ സമയത്ത് മനസ്സിൽ. കള്ളനുണ്ടോ എന്നുള്ള പേടി, അപ്പോൾ കള്ളൻ മനസ്സിലുണ്ട്, പ്രേതം മനസ്സിലുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഭയം ഉണ്ടാവുന്നത്. വേറെ ഒന്നും ഇല്ല എന്നുറപ്പായാൽ ഉള്ളത് ഏകവും അദ്വിതീയവുമായ പരമാത്മബോധമാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ ഭയം ഇല്ല. അഭയം വൈ ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പറയും. അഭയമാകുന്നു ബ്രഹ്മം, പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ സാക്ഷാത്കരിച്ചവൻ ഒന്നിനെയും ഭയക്കുന്നില്ല. അപ്പോൾ ഭയം ഉണ്ടാവുന്നത് ഭേദബുദ്ധിയിൽ നിന്നാണ്. മൃത്യോസ മൃത്യുമാപ്നോതി യ ഇഹ നാനേവ പശ്യതി എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു ഇവിടെ പലത് കാണുന്നവൻ എന്നാണ്. ഇവിടെ പലതില്ല. പേരുകളുടെയും രൂപങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഭേദമുള്ളൂ, ഭേദത്തിന് നിലനിൽപ്പുള്ളൂ. ഈ പേരുകളും രൂപങ്ങളൊക്കെ ആയിട്ട് പ്രകാശിക്കുന്നത് ഏകവും അദ്വിതീയവുമായ അഖണ്ഡമായ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നറിയുന്നവൻ ഭയത്തെ ജയിക്കുന്നു. അതില്ലാത്തവന് ഭയം ഉണ്ടാകുന്നു. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. എനിക്കും അന്യനും തമ്മിൽ ആര് ഭേദം വയ്ക്കുന്നോ, ഞാൻ വേറെ നീ വേറെ എന്ന ഭേദബുദ്ധിയുള്ളവന് ഭയം ഉണ്ടാവും. ഭേദബുദ്ധിയാണ് ഭയത്തിന് കാരണം. അതുകൊണ്ട് ആ ഭേദബുദ്ധിയെ സത്യവിചാരത്തെക്കൊണ്ട് അതിജീവിക്കുക, ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് നിരന്തരം മനസ്സിൽ ഉറപ്പിക്കുക. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, രണ്ടില്ല. അതിലൂടെ ഭയത്തെ അതിജീവിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ആ ഭഗവാൻ ഉപദേശങ്ങൾ തുടരുകയാണ്. ആയത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. അപ്പോൾ അദ്വൈതത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജ്ഞാനമാർഗത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അവിടെ കർമ്മത്തിന് ഒരു പ്രസക്തിയുമില്ല. കർമ്മം ആകപ്പാടെ നമ്മളെ സഹായിക്കുന്നത് ഈ ബോധം സ്വീകരിക്കാൻ നമ്മുടെ മനോബുദ്ധികളെ പ്രാപ്തമാക്കും, അതിനെ സജ്ജീകരിക്കും, അതിനെ യോഗ്യമാക്കി തീർക്കും. ഒരു പാത്രം ഓട്ടയുള്ള പാത്രത്തിൽ വെള്ളം എടുത്താലും നിൽക്കത്തില്ല. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ മനസ്സ് ഓട്ടപാത്രം പോലെയാണ്, അതിൽ എന്തെടുത്താലും നിൽക്കുക. അപ്പോൾ ഈ ബോധം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണമെങ്കിൽ വിവേക വൈരാഗ്യങ്ങളാകുന്ന ആ പരിശീലനം, അതിൻ്റെ പരിശീലനം ഈ ലോകത്തെ സാധ്യമാവുള്ളൂ. ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ എല്ലാം നടുവിൽ, ദുഃഖങ്ങളുടെ എല്ലാം നടുവിൽ, പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ, ഈ വാസ്തവത്തിൽ മഹാഭാരത യുദ്ധക്കളത്തിൽ മാത്രമേ നമുക്ക് ഇത് അഭ്യസിച്ച് ഇതിൽ ഉറയ്ക്കാൻ സാധിക്കുള്ളൂ. വിവേക വൈരാഗ്യങ്ങളുടെ ദൃഢതയ്ക്ക് ഈ ബാഹ്യമായിട്ടുള്ള ഈ പ്രപഞ്ചം, മനസ്സ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ദൃഢമായി കഴിഞ്ഞാൽ ഇതെല്ലാം മിഥ്യയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളെ ബാധിക്കത്തില്ല, ബന്ധിക്കത്തില്ല. അപ്പോൾ ഇത് ബോധ ഒരു പ്രക്രിയ മാത്രമാണ്, ബോധത്തിലുണ്ടാകുന്നൊരു വലിയ മാറ്റമാണ്. ഇപ്പം നമ്മൾ ദേഹബോധത്തിൽ നിൽക്കുന്നു, ആത്മബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ദേഹബോധം അവിടെ നഷ്ടപ്പെടുന്നു. തൻ്റെ ദേഹം എന്നുള്ള ബോധം പോലും അവിടെ ഉണ്ടാകുന്നില്ല. രാമകൃഷ്ണദേവൻ്റെ അടുത്തൊരിക്കൽ ഒരു ശിഷ്യൻ പറയുണ്ടായി, അവിടുന്ന് അദ്ദേഹം സമാധിയിൽ മഗ്നയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ശിഷ്യൻ പറഞ്ഞു, അങ്ങളുടെ വസ്ത്രമെല്ലാം താഴ്ന്നു പോകുന്നുണ്ട്, ദയവായിട്ട് വസ്ത്രം എടുത്ത് ഉടുത്താലും എന്ന് പറയും. രാമകൃഷ്ണദേവൻ മറുപടി തിരിച്ച് ചോദിക്കുന്നത്,
നീ വസ്ത്രായുധനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ദേഹം ഇവിടെ, ഞാൻ ദേഹം തന്നെ കാണുന്നില്ല, എന്നിട്ടും എൻ്റെ വസ്ത്രം എടുക്കാൻ. അപ്പം അദ്ദേഹത്തിന് ആ ദേഹബോധം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആത്മബോധത്തിൽ ആ ഒരു പ്രത്യേക ശരീരം തൻ്റേതാണെന്ന് വിചാരിക്കാൻ അദ്ദേഹം സാധിക്കുന്നില്ല. തൻ്റേതായിട്ട് തോന്നുന്നു കൂടെ ഇല്ല. അപ്പോൾ ആ ദേഹബോധം അറ്റുപോകുന്നൊരവസ്ഥ, ആ അവസ്ഥയിലേക്ക് ഉണരാൻ ഈ അദ്വൈതത്തിൽ പ്രതിഷ്ഠിതനായൊരു വ്യക്തിക്ക് സാധിക്കുന്നു. ആ തരത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു, പ്രവർത്തിക്കാൻ സാധിക്കുന്നു. രാമനും കൃഷ്ണനൊക്കെ ആ ബോധത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. ഒരിക്കലും രാമൻ രാവണനെ തന്നിൽ നിന്ന് ഭിന്നമായിട്ട് കണ്ടില്ല, പക്ഷേ രാവണൻ രാമനെ തന്നിൽ നിന്ന് ഭിന്നമായിട്ട് കണ്ടു. ഒരിക്കലും സീതയെ രാമൻ തന്നിൽ നിന്ന് ഭിന്നമായിട്ട് കണ്ടില്ല, പക്ഷേ സീതയ്ക്ക് രാമനിൽ നിന്ന് വേർപെടേണ്ടി വന്നത് ഒരു മാനിനെ, ഒരു സ്വർണ്ണമാനിനെ, അതൊരു ഒരു സ്വതന്ത്രമായ വസ്തുവാണ്, അതിനെ സ്വന്തമാക്കാനുള്ള ശ്രമം, സ്വന്തമാക്കാനുള്ള ആ ശ്രമമാണ് വാസ്തവത്തിൽ സീതയുടെ ദുഃഖത്തിന് കാരണമായി തീർന്നു. നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണോ നാർസിസസ് തൻ്റെ പ്രതിബിംബത്തെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിൽ ആ ജീവിതം തന്നെ ഇല്ലാതാക്കി അവിടെ കിടന്ന് മരിക്കേണ്ടി കൊളക്കരയിൽ കിടന്ന് മരിക്കേണ്ടി വന്നത്, അതേപോലെ ഒരു സ്വർണ്ണമാൻ എന്ന് പറയുന്ന ഒരു ഒരു ഭ്രമത്തിനെ, ഒരു മായാമൃഗത്തെ സ്വന്തമാക്കാൻ സീത എപ്പോൾ ശ്രമിച്ചുവോ അപ്പോൾ ഈ രാമനിൽ നിന്നും സീതയ്ക്ക് അകന്നു പോകേണ്ടി വന്നു, ആത്മതത്വത്തിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നു. പിന്നീട് തിരിച്ചെത്തുന്നവരെ ആ ഒരു ഉള്ള കഷ്ടപ്പെടാൻ അനുഭവിക്കേണ്ടി വന്നു. അതിലെന്തോ കാരണവശാൽ നമ്മളിപ്പോൾ ആത്മതത്വത്തിൽ അകന്നിരിക്കുന്നു. ആ തിരിച്ച് നമ്മൾ ആത്മബോധത്തിലേക്ക് ഉണരാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഈ പ്രപഞ്ചം ചെയ്യുന്നത്. അതിനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് ഒരു ഗുരുകുലത്തിലെ, ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അവിടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു ജ്ഞാനിയുടെ സന്നിധിയിൽ മാത്രമേ, ജ്ഞാനിയുടെ മാർഗനിർദ്ദേശം കൊണ്ട് മാത്രമേ ഈ ബോധത്തിലേക്ക് നമുക്ക് ഉണരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ മറ്റ് കർമ്മങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നും കൊടുക്കുന്നില്ല. ആ കർമ്മങ്ങൾ ഒരിക്കലും നേരിട്ട് നമുക്ക് ഈ ജ്ഞാനം നൽകാൻ സഹായിക്കുന്നുമില്ല. പക്ഷേ ജ്ഞാനത്തിന് നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്, യോഗ്യത നേടിത്തരാൻ സഹായിക്കും. ഇനി രണ്ടാമത്തെ മാർഗത്തിലേക്ക് നമുക്ക് പറയാം, യോഗമാർഗത്തെ പറ്റിയിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. യോഗം എന്നുള്ള പറയുമ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന രാജയോഗത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ യോഗ ശബ്ദം കൊണ്ട് ശ്രീകൃഷ്ണൻ ഉദ്ദേശിക്കുന്ന ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും, സകല കർമ്മങ്ങളും, ഏത് മന്ത്രജപമായിക്കോട്ടെ, ധ്യാനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഉപാസനകളായിക്കൊള്ളട്ടെ, ഈ യാഗങ്ങളും യജ്ഞങ്ങളുമായിക്കൊള്ളട്ടെ, ക്ഷേത്രപൂജ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ആധ്യാത്മികമായിട്ട് നമുക്ക് എന്തെല്ലാം കർമ്മങ്ങൾ സങ്കല്പിക്കാൻ സാധിക്കുമോ, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ആയിക്കൊള്ളട്ടെ, തീർത്ഥാടനം ചെയ്യുന്ന ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ചേർത്തിട്ടൊരു പദമാണ് യോഗം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ അടിസ്ഥാന സങ്കല്പം എന്താ? താൻ ഒരു പ്രത്യേക ആത്മാവാണ്. ഈ ആത്മാവ് വളർന്ന് വികസിച്ച് ആ പരമാത്മാവിലുമായിട്ട് ഒന്നായിത്തീരണം, അല്ലെ, പരമാത്മാവായി തീരണം. ആ പ്രപഞ്ച സത്യമായിട്ട് നമ്മൾ ഒന്നായിത്തീരണം. അത് നേരത്തെ പറഞ്ഞ നേഴ്സറിയിൽ നിന്ന് തുടങ്ങി പി എച്ച് ഡി വരെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ പോലെ പല തലങ്ങൾ കടന്നുപോയി അവിടെ എത്തിച്ചേരണം. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ, അനേകം മാർഗങ്ങൾ, ആയിരക്കണക്കിന് മാർഗങ്ങൾ, അതാണ് ഈ യോഗശാസ്ത്രം വിവരിക്കുന്നത്. ഈ പറഞ്ഞ അനേകം മാർഗങ്ങൾ ഭാരതത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്, അനേകം ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്, അനേകം പ്രവൃത്തികൾ, അനേകം കർമ്മങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെ എന്തെല്ലാം ചെയ്യണം, ഏത് ഗുരുകളിൽ ചെയ്യുന്നാലും ചില ചിട്ടയും നിഷ്ഠയൊക്കെ അവിടെ എല്ലാ ഗുരുകളിലുണ്ടാവും. ആ ചിട്ടയും നിഷ്ഠയൊക്കെ ഈ യോഗയുടെ ഭാഗമാണ്. ആ ചിട്ടയും നിഷ്ഠയും കൊണ്ട് ഒരു വ്യക്തി വിചാരിക്കുകയാണ് തനിക്ക് ഈ മാർഗത്തിൽ കൂടി പോവുകയാണെങ്കിൽ ഇന്ന ഇന്ന ലക്ഷ്യത്തിലെത്താൻ സാധിക്കും, ഇന്ന ഇന്ന പ്രയോജനങ്ങൾ കിട്ടും. ആ മാർഗത്തിൽ കൂടി ആ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നേട്ടങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു സംഭവം മാത്രം അവിടെ അവശേഷിക്കുന്നു, ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം അവിടെ അവശേഷിക്കുന്നു. താൻ കർമ്മം ചെയ്യുന്നു, അതിൻ്റെ ഫലം തനിക്ക് അനുഭവിക്കുന്നു. അപ്പോൾ കർത്താവ്, ക്രിയ, ഇത് രണ്ടും അവിടെ ഉണ്ട്. ഇത് രണ്ടും ഇല്ലാതെ യോഗത്തിൽ നമുക്കൊരു ചാടി മുമ്പോട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഈ യോഗമാർഗത്തിൻ്റെ പ്രയോജനം എന്താണ്? ഈ യോഗബുദ്ധിയോടുകൂടി യുദ്ധം ചെയ്യാനാണ് അർജുനോട് കൃഷ്ണൻ പറയുന്നത്. അവിടെ യോഗബുദ്ധിയോടുകൂടി യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ യോഗബുദ്ധിയിൽ കർത്താവുണ്ട്, പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അവിടെ യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. അത് അവിടെ അർജുനത് ചെയ്തേ മതിയാവുള്ളൂ. അർജുനത് ഇന്ന് പിന്മാറാൻ സാധിക്കില്ല.